അപ്പോൾ നമ്മൾ ആ പരിചയപ്പെട്ടു ആ പരിചയപ്പെട്ടു ഈ പരിചയപ്പെട്ടു ഈ പരിചയപ്പെട്ടു ഊ ഊ പരിചയപ്പെട്ടു അപ്പോൾ ഇതിന്റെയൊക്കെ ചിഹ്നങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ആ ആ അല്ലേ നമ്മൾ ഏത് അക്ഷരം എഴുതിയ കായ ആയാലും ചായ ആയാലും തായ ആയാലും അതിൽ ആ ഉണ്ട് ആക്കി നമ്മൾ ഇടുക എങ്ങനെയാണ് ഇതാ ഇതിനൊരു ചെവിയായിട്ടില്ലേ പിന്നെയോ ഈ പിന്നെയോ ഈ നമ്മൾ ഊ എങ്ങനെയാണ് എഴുതാറ് ഇതാ ഈ ചിഹ്നം ഉപയോഗിച്ച് നമ്മൾ ഊ എഴുതുന്നു ഊ അപ്പം ഏതെല്ലാമാണ് ഈക്ക് ആക്ക് ഇതാ ഇത് ദീർഘം പിന്നെ ഈക്കോ ഇതാ ഈക്ക് ഇത് ഊ ഊ ഇനി നമ്മൾ എഴുതാം നമ്മൾ കുറച്ച് പദങ്ങൾ എഴുതാം അപ്പം നാട് പിന്നെ കാട് വാല് മാല് കാല് എന്തെല്ലാമാണ് നമ്മൾ എഴുതിയത് കാല് നാല് അപ്പം ഇത്രയും പദങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നാട് കാട് വാല് മാല് കാല് നാല് എന്താണ് മനസ്സിലാവുന്നത് നമുക്ക് ഇവിടെ നാട് എന്ന് പറയുമ്പോൾ നാട് നാട് എന്നുള്ളടത്ത് ദീർഘം വന്നു ഏതാണ് ദീർഘം ഇതിലേ ഈ ദീർഘം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരമാണ് അതായത് ഈ ആ എന്ന അക്ഷരമാണ് ഇവിടെ വന്നിരിക്കുന്നത് നാട് അപ്പം ഈ ദീർഘാക്ഷരം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരമാണ് അപ്പം നാട് ഇവിടെയോ ഇവിടെയും അതേപോലെ ഈ ദീർഘാക്ഷരല്ലേ ഇതാ ഈ അക്ഷരം ഇതേ അക്ഷരമാണ് ഇവിടെ വന്നത് കാട് പിന്നെയോ വാല് ഇവിടെ ഏതാണ് അക്ഷരം ഇതാ വാ ആ മാല് മാ കാല് ഇവിടെയും എന്തെഴുതു കാ നാല് നാ ഇങ്ങനെയുള്ള പദങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം ഇനി നമുക്ക് ഈ അക്ഷരത്തെ പരിചയപ്പെടാം ഈ എന്ന അക്ഷരത്തെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇതാണേ ഇതാ എന്താണ് ആ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി ഏതാണ് അക്ഷരം ഈ എന്ന അക്ഷരത്തെ ഞാനിവിടെ കുറേ വാക്കുകൾ എഴുതാം അതിൽ നിങ്ങൾ ഈ കണ്ടെത്താം വഴി മൊഴി കുഴി തുണി മിഴി ചിരി സാരി നിറം വിരി നാരി നിര ഉറി മുറി എന്തെല്ലാമാണ് എഴുതിയത് വഴി മൊഴി കുഴി തുണി മിഴി ചിരി സാരി പിന്നെയോ നിറം വിരി നാരി നിര ഉറി മുറി അപ്പം ഏതെല്ലാമാണ് വഴി അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ അക്ഷരത്തെയാണ് ഈ എന്ന അക്ഷരം ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം എവിടെ ഇതാ ഈ എന്ന അക്ഷരം വഴി വഴ എഴുതി ഈ അക്ഷരം ചേർത്തു അപ്പം വഴിയായി പിന്നെയോ മോഴ ഴ എഴുതിയിട്ട് ഈ ഇതാ ഈ അക്ഷരം ചേർത്തപ്പം മൊഴിയായി പിന്നെയോ കുഴിയായി തുണി പിന്നെയോ മിഴി ചിരി സാരി ഈ എന്ന അക്ഷരമാണ് ഈ നിറം വിരി നാരി നിര ഉറി മുറി അപ്പം നമുക്ക് മനസ്സിലാകുന്ന എന്താണ് ഈ എന്ന അക്ഷരം ദാ ഈ ചിഹ്നമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചിഹ്നം ഇവിടെ ഉപയോഗിച്ചപ്പോൾ ഈ എന്ന അക്ഷരമായി വഴി ഈ വഴി മൊഴി അക്ഷരത്തിൻ്റെ കൂടെ ഈ സ്വരാക്ഷരമാണ് ഈ അക്ഷരം ചേർത്തിരിക്കുന്നത് ഇവിടെ ആന്ന് വരാൻ ഈ അക്ഷരം ചേർത്തില്ലേ അതാ ഈ അക്ഷരമാണ് നമ്മൾ
ഇതിന്റെ ഈ അക്ഷരമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് അതേപോലെ ഈ അക്ഷരമാണ് ഈ എന്ന ഈ അക്ഷരമാണ് നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത് ഈ ഈ അക്ഷരങ്ങൾ നമ്മൾ ചേർത്തിരിക്കുന്നു അപ്പോൾ ഈ അപ്പോൾ ഈ പഠിച്ചില്ലേ അപ്പോൾ ഈ ഈ ഈ എന്ന അക്ഷരം ഇനി അടുത്തത് നമ്മൾ ഈ എന്ന അക്ഷരം പരിചയപ്പെടാം ഈ എന്ന അക്ഷരം ഈ ചീറി ചീറി നീര് മീന വീണ സീ സീന പിന്നെയോ കീരി പീപ്പി തീരം ഇതെല്ലാമാണ് ചീറി നീര് മീന വീണ സീന കീരി പീപ്പി തീരം നോക്കിയേ ഏത് അക്ഷരമാണ് ഈ അക്ഷരം അല്ലേ ഈ അക്ഷരത്തെ ഇവിടെ ഏതാണ് ഈ ചിഹ്നം ഈ ചിഹ്നമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ എന്നുള്ള ഈ ചിഹ്നം ചീറി ഇതാ ചീറി നീര് മീന വീണ പിന്നെയോ സീന കീരി പീപ്പി തീരം അപ്പോൾ ഈ ചിഹ്നമാണ് ഈ എന്ന അക്ഷരം വരുന്നത് ഇതിൻ്റെ എല്ലാ അക്ഷരത്തിൻ്റെയും കൂടെ ഈ എന്ന അക്ഷരം ചേർന്നപ്പോൾ ഈ അല്ലേ അതായത് ചീറി നീര് മീന വീണ സീന കീരി പീപ്പി തീരം ഇതുപോലുള്ള മറ്റു വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം.